അപ്പൊ മക്കളെ, ഞാന് കുറച്ച് മുന്നൊരു 7 മണിക്കൊരു വീഡിയോ പോസ്റ്റ് ആക്കിയായിരുന്നേ. ഞാനത് പോസ്റ്റ് ആക്കിയതിന് ശേഷം ഞാൻ നേരെ പോയി, നമുക്ക് സ്റ്റുഡിയോയിലാണ് നിൽക്കുന്നത്, ജീവിതശാലിന്റെ സ്റ്റുഡിയോയിലാണ് നിൽക്കുന്നത്. കാരണം 2-3 ബർത്ത്ഡേ സോങ് ഒക്കെ ഒന്ന് പാടാനുണ്ടായിരുന്നു, നമ്മുടെ ജോലിയൊക്കെ അതൊക്കെ തന്നെയാണല്ലോ. അപ്പൊ ഞാനത് പാടി കഴിഞ്ഞ് ഇപ്പൊ ഒന്ന് കമന്റ്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കിയപ്പോ ഫുൾ ബാഡാണ്. ഞാൻ ന്യായം പറയാനോ ന്യായീകരിക്കാനോ ഒന്നും വന്നതല്ല. കാരണം നമ്മുടെയൊക്കെ നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ ഓടിച്ചാടി വരുന്ന ആളുകളാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. പക്ഷെ അവരെന്നെ ഒരുപാട് ആളുകൾ എന്താ ഉപ്പാനെ കളിയാക്കി, ഉമ്മാക്കും ചക്കരക്കും അഹങ്കാരം കൂടി, ഇവർക്ക് വലിയ ജാടയാണ് അഹങ്കാരം. സത്യം പറഞ്ഞാൽ ഫുൾ വീഡിയോ കണ്ടിട്ട് പോരെ, എന്തായാലും പറച്ചിലൊക്കെ. നമ്മൾ ഒരാൾ എന്തെങ്കിലും പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ എന്തായാലും അറിയണം. സത്യത്തിൽ എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളതൊക്കെ ഈ പറഞ്ഞവർക്കൊക്കെ നാളെയാണ് എന്ത്, എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം, എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്. ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയയിലല്ല, എല്ലാത്തിലും എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ്. പക്ഷെ ഒരാളെക്കുറിച്ച് മൊത്തമായിട്ട് എന്തായാലും അറിയണ്ടേ? എന്താണ് ആ വീഡിയോയിലുള്ളത് എന്നുള്ളതും എന്താണ് ചിരിച്ചത് എന്നുള്ളതും ഒക്കെ നാളത്തെ ഒരു വീഡിയോയിലല്ലേ അറിയുള്ളൂ. അപ്പൊ ഒരുപാട് കമന്റ്സ് കണ്ടപ്പോ ഞാനെനിക്ക് പാടിയ മൂടൊക്കെ കണ്ട് പോയി കിട്ടി. നല്ല എന്താ കമന്റ്സ് വെച്ചാൽ ഭയങ്കര മോശമായിട്ടുള്ള ഒരു കമന്റ്സ് ഒക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും കമന്റ്സ് ഇട്ടവരോട് എനിക്ക് ദേഷ്യവും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ചിലപ്പോൾ അങ്ങനത്തെ നമ്മൾ ചെറിയ 2 മിനിറ്റിന്റെ വീഡിയോയിൽ ചിലപ്പോൾ ആ ഒരു മ്യൂസിക്കിൽ കണ്ടതുകൊണ്ടാവും എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവുക. അത് ചിലപ്പോൾ ഇന്ത്യയിൽ പറ്റിയ തെറ്റാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനത്തെ ഒരു മ്യൂസിക്കിൽ അങ്ങനത്തെ ഒരു BGM-ൽ ചിലപ്പോൾ ഇപ്പം കടക്കുന്ന ഒരു സംഭവത്തിൽ നമ്മൾ ചെറുക്കിനാണിപ്പോൾ ആർക്കായാലും തോന്നുന്ന ഒരു സംഭവം മാത്രമേ ഉള്ളൂ, അത്രേ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. അപ്പോൾ കമന്റ്സ് ഇട്ടവരോട് ഞാൻ പറയാനുള്ള എന്താ വെച്ചാൽ, ഈ കമന്റ്സ് ഇട്ടവർ നാളെ എന്തായാലും ആ വീഡിയോ ഒന്ന് കാണണം. നമ്മൾ യൂട്യൂബിൽ അഹങ്കാരം കൂടിപ്പോയി, ഭയങ്കര ജാടയാണ്. അതിൻ്റെ നമുക്ക് ഇന്നേ വരെ ചാട് വെക്കേണ്ട ഒരു ആവശ്യം എനിക്ക് വന്നിട്ടില്ല. കാരണം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലിയാണ്, എൻ്റെ അനിയന്മാരാണ്, എൻ്റെ ഏട്ടന്മാരാണ്, എൻ്റെ പെങ്ങന്മാരാണ്, എൻ്റെ കൂടപ്പിറപ്പുകളാണ്, എൻ്റെ ഉമ്മയാണ്, എൻ്റെ ഉപ്പയാണ്. അങ്ങനത്തെ ഒരു ഫാമിലി ആയിട്ടാണ് ഞാൻ നിങ്ങളെ കണക്കാക്കിയിട്ടുണ്ട്. അപ്പം എൻ്റെ തെറ്റ് പറ്റി നിങ്ങൾക്ക് പറയാനുള്ളതുണ്ട്. അപ്പം എന്തായാലും നാളത്തെ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇത്രയുള്ളൂ.